എല്ലാവർക്കും വിനീത നമസ്കാരം. ഇസ്രായേലും പാലസ്തീനുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാലസ്തീന്റെ മണ്ണിലുള്ള പള്ളിക്കാടുകളിൽ ജിഹാദി ഭീകരവാദികളുടെ ശവങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് വരുന്നത്. ഒരു സംശയവുമില്ല, ഈ യുദ്ധത്തോടുകൂടി പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന ഹമാസ് എന്ന് പറയുന്ന സംവിധാനത്തെ, അല്ലെങ്കിൽ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് എന്ന് നിലകൊള്ളുന്ന നിലപാട്, അത് അവസാനിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരു സംശയമില്ല, ഗാസയുടെ നിയന്ത്രണം അത് ഹമാസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ്. തുരുദൂര വ്യോമാക്രമണവും കരമാർഗമുള്ള ആക്രമണവും അതോടൊപ്പം തന്നെ കടൽ മാർഗമുള്ള ആക്രമണവും കൊണ്ട് ഇപ്പോൾ ഗാസ എന്ന് പറയുന്ന പ്രദേശം പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവന്മാർ ഇരച്ചു കയറി വന്നത്? അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ കൃത്യമായിട്ടൊരു തിരിച്ചടിയിലൂടെ ഈ ഇസ്രായേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം 1947 മുതൽക്കേ തന്നെ ഇസ്രായേലുമായിട്ട് നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഒരു സംശയമില്ല, അന്നു മുതൽക്കേ തന്നെ ജൂതന്മാരുടെ അന്ത്യം കാണാൻ വേണ്ടി മാത്രമാണ് ഇവർ ഒരു ശതമാനമെങ്കിലും ശ്വാസമുള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുന്നത്. എങ്ങനെയെങ്കിലും ജൂതന്മാരെ കൊല്ലണം. ഈ ഇസ്രായേലിൻ്റെ വളർച്ചയോ മണ്ണാങ്കട്ടയോ ഒന്നുമല്ല അവരെ പ്രധാനപ്പെട്ട വിഷയം. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഈ സമയത്ത് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ആക്രമണം നടത്തിയത്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം മതം തന്നെയാണ്, ഒരു സംശയമില്ല. ലോകം മുഴുവനുമുള്ള ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നുള്ള നിലപാടാണ്. ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ ഇല്ലായ്മ ചെയ്യുക, ഇതെല്ലാമാണ് ഇവരുടെ നിലപാടുകൾ. ഇപ്പോൾ ഇന്ന് വേറൊരു വാർത്ത കൂടി ദയനീയമായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. ഈ ഇസ്ലാമിക ഭീകരവാദികളുടെ മുഖം അത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കുന്നതാണ്. ഈജിപ്തിൽ രണ്ട് വിനോദസഞ്ചാരികളായിട്ടുള്ള യഹൂദന്മാരെ അവിടുത്തെ ഒരു പോലീസുകാരൻ ഒരു പ്രകോപനവും ഇല്ലാതെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ ഉള്ളിലുള്ള പ്രകോപനം എന്താണ്? അവൻ്റെ ഉള്ളിലുള്ള പ്രകോപനം പാലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പുകളെ ഇസ്രായേൽ ഇപ്പോൾ തിരിച്ചടിച്ചതാണ്. ഒന്ന് ചിന്തിക്കണം, ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ വിശ്വാസമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്തി സാന്ദ്രമായിട്ടുള്ള ഒരു നിമിഷത്തിൽ എല്ലാവരും ഉറങ്ങുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത്, ആരാധനാലയങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഏറ്റവും പുണ്യ ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ പാലസ്തീൻ ഭീകരവാദികൾ കടൽ മാർഗവും കരമാർഗവും ഇസ്രായേലിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഈ കള്ളവേട്ട എന്നുള്ള രീതിയിലൊക്കെ പറയാം, കള്ളച്ചാരായമൊക്കെ നടത്തി കൊണ്ടുപോകുന്ന ആൾക്കാരില്ലേ, അതുപോലെയുള്ള ഒരു കള്ളവേട്ട തന്നെയാണ് ഈ പറയുന്ന ഇസ്രായേലിൽ കയറി ചെയ്തത്. നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനുള്ള ഒരു സംവിധാനം അന്നുമില്ല, ഇന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം പാലസ്തീനെ സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു വിസ്മയ രാഷ്ട്രം കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്, അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പാലസ്തീന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ചെയ്യും. ഇവിടെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത രാജ്യമാണ് ഈ പറയുന്നത്. സോ പട്ടിണി കൊണ്ട് ജനങ്ങൾ കുമിഞ്ഞ് മരിച്ച് കുമിഞ്ഞു കൂടുന്ന ഒരു രാജ്യം, അതേ രാജ്യം തന്നെയാണ് അങ്ങനെയുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാനും. ഇതേ സിറ്റുവേഷനിലൂടെ ഒരു ഗതിയും പരഗതിയില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്തും ഭീകരവാദ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് എത്രത്തോളം ദയനീയമാണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന്, എത്രത്തോളം വികൃതമാണ് ഈ ചിന്താഗതി എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ കേരളത്തിൽ നിന്ന് പോലും ഈ പറയുന്ന ഹമാസിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് ഇന്ന് കൂടി ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദി തിരുവനന്തപുരം വഴി കുവൈറ്റിലേക്കും കുവൈറ്റ് വഴി ഈ പാലസ്തീനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ലോകം മുഴുവൻ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ ഗ്രൂപ്പുകളുടെ ആശയം പ്രചരിച്ചിരിക്കുന്നു. ഓരോ തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം പരസ്യമായിട്ട് ഈ പറയുന്ന ഇസ്രായേലിനെതിരെ സംസാരിച്ചുകൊണ്ട് അവർക്കെതിരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയം വരെയാണ്. ലെബനനിൽ വലിയ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇറാനായാലും ഇറാഖായാലും ലെബനനായാലും സിറിയ ആയാലും ഈ രാജ്യങ്ങൾ മുഴുവൻ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സങ്കേതമാവുകയും അതിൽ പ്രധാനമായിട്ട് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇസ്രായേലിന് പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുത്തത്? അമേരിക്ക എന്തുകൊണ്ടാണ് പിന്തുണ കൊടുക്കുന്നത്? ഫ്രാൻസ് എന്തുകൊണ്ടാണ് പിന്തുണ കൊടുക്കുന്നത്? നമ്മൾ ചിന്തിക്കൂ. നമ്മളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടായിരിക്കാം പാലസ്തീനും ഇസ്രായേലും യുദ്ധമുള്ള സമയത്ത് പിന്തുണ കൊടുക്കുന്ന ഒരു സംഭവം മാത്രമുള്ളൂ, ആയുധപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് സൈനിക നടപടിക്ക് ഒരു അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരാത്തത്?
ഒന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും ഫ്രാൻസ് അടക്കം ഒന്നിച്ച് ഇവർ ആക്രമിക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുഴുവൻ മാതൃകയാവുന്ന തരത്തിലേക്കുള്ള ടെക്നോളജിയും വികസനവും എല്ലാം മാതൃകാപരമാണ്, ഒരു സംശയമില്ല. അത് 1 കോടിയിൽ താഴെ വരുന്ന ജനങ്ങളുടെ ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയുമാണെന്നുള്ള ഒരു സംശയമില്ല. അപ്പോൾ ഇത്രയ്ക്കും വലിയ ലോകത്തിന് മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ഭീകരവാദ രാഷ്ട്രം നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇതേ ഇസ്രായേൽ ഇതിനു മുന്നും ആക്രമണം നടത്തിയിട്ടുണ്ട്, ഇവരുമായിട്ടുള്ള പലപ്പോഴായിട്ടുള്ള ഒരു വിഷയത്തിൽ. അപ്പോൾ അവിടെ തകർന്നടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ പുനരുദ്ധീകരിക്കാൻ വേണ്ടി കോടികളാണ് കൊടുത്തിട്ടുള്ളത് പാലസ്തീൻ ഇസ്രായേൽ. അവരെ പണം വാങ്ങി അവിടെ പുനരുദ്ധീകരിക്കാനല്ല ചെയ്തത്, ഇതേ ഇസ്രായേലിനെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പൊ CPMന്റെ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഹമാസ് ഒരു ഭീകരവാദ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നില്ല, അവര് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആയുധം വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതിയില്ല. ഞങ്ങൾ ഹമാസിനും അല്ലെങ്കിൽ പാലസ്തീനും അനുകൂലമായിട്ടുള്ള നിലപാട് ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രമേയമായിട്ട് എടുത്തിട്ടുണ്ടെന്ന്. എത്രത്തോളം വികൃതമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സ്. പാകിസ്ഥാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പാലസ്തീന് ആയുധം കൊടുക്കുന്നത്, ഹമാസിന് ആയുധം കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്ന രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ പറയുകയാണ് ഹമാസ് ഒരു തരത്തിലുമുള്ള ഭീകരവാദ പ്രവർത്തനവും ചെയ്യാത്തൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണെന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ സൂക്ഷിക്കാം. ഭീകരരുടെ ചിന്താഗതിയോടുകൂടി പല പല പേരുകളിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അപ്പൊ ഇന്ത്യ എടുത്തിരിക്കുന്ന, നരേന്ദ്രമോദി എടുത്തിരിക്കുന്ന ആദ്യമായിട്ട് ലോകത്തിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യമായിട്ട് വന്നൊരു ലോക നേതാവ് അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന്റെ നിലപാടാണ് ശരി, ഒരു തർക്കവുമില്ല. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന എന്താണ്, ഇസ്രായേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭീകരാക്രമണമാണ്, അതിനെ പ്രതിരോധിക്കണം, ചെറുക്കണം, എന്താവശ്യത്തിനും ഇസ്രായേലിൻ്റെ കൂടെ ഞങ്ങളുണ്ട്. ഇതേ രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള CPM പറയുന്നത് ഞങ്ങൾ ഹമാസിനൊപ്പമാണ്, പാലസ്തീനൊപ്പമാണ്. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ മനസ്സിലാക്കുക. ഭാരതമെന്ന് പറയുന്ന രാഷ്ട്രം എന്നും ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന വിശ്വഗുരുവായിട്ടോ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഈ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇത്രത്തോളം വലിയ നീചത്വമുള്ള ഒരു മാനുഷിക കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പാർട്ടികളെ കൊണ്ടു എന്നുള്ളത് നമ്മൾ വലിയ തരത്തിലുള്ള ചിന്തിക്കണം. പരസ്യമായിട്ട് ഞങ്ങൾ മതേതരത്വം തുളുമ്പോൾ അല്ലെങ്കിൽ ഒരു പവിഴമാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ നല്ല ആളുകളാണെന്ന്. ഒരിക്കലുമല്ല, ഇവരെ മനസ്സ് മുഴുവൻ വികൃതമാണ്, ഇവരെ മനസ്സ് മുഴുവൻ ഇന്ത്യ വിരുദ്ധമാണ്, ലോകത്തിലുള്ള മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾക്കൊപ്പമാണ് ഇവരെയൊക്കെ മനസ്സ്, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇവരെയൊക്കെ പരസ്യമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഇവരെത്രത്തോളം മുന്നോട്ട് വന്നാലും ഇന്ത്യക്കൊറ്റ നിലപാടുള്ളൂ, ഇതിൻ്റെ ഉള്ളിലുള്ളതും അകത്തുള്ളതും പുറത്തുള്ളതുമായിട്ട് മുഴുവൻ ഭീകരവാദികളെയും ഇല്ലായ്മ ചെയ്യാൻ ഏത് രാജ്യത്തിനോടൊപ്പം നിൽക്കും. ലോകത്തെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം, അതിലൊരു സംശയമില്ല. ഏത് ഭീകരവാദികൾ മുന്നോട്ട് വന്നാലും അവരെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണയാണ് ഭാരതത്തിൻ്റെ ഭാഗത്തുള്ളത്, ഒരു സംശയമില്ല. ഈ പറയുന്ന ജിഹാദി ഭീകരവാദികളുടെ അവസാനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.